ഫെബ്രുവരി 13 റിച്ചിയിലെ വിശുദ്ധ കാതറിൻ. ഫ്ലോറൻസിൽ റിച്ചി എന്ന ഒരു സമ്പന്ന കുടുംബത്തിൽ കാതറിൻ ജനിച്ചു. ജ്ഞാനസ്നാന നാമം അലക്സാണ്ട്രിന എന്നായിരുന്നു. ശിശുപ്രായത്തിൽ അമ്മ മരിച്ചതിനാൽ അതീവ ഭക്തിയായ അമ്മാമയാണ് കുഞ്ഞിനെ വളർത്തിയത്. 14-ാമത്തെ വയസ്സിൽ അലക്സാണ്ട്രിന സഭയിൽ ചേർന്ന് കാതറിൻ എന്ന നാമം സ്വീകരിച്ചു. 2 വർഷത്തോളം സുഖമില്ലാതായിരുന്ന കാതറിന്റെ കോപം അനിയന്ത്രിതമായിരുന്നു. നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവത്തെപ്പറ്റിയുള്ള ധ്യാനമായിരുന്നു അവളുടെ ആശ്വാസം. അത്ഭുതകരമായ രീതിയിൽ സുഖക്കേട് മാറിയതിനാൽ അവൾ പ്രായശ്ചിത്തവും പ്രാർത്ഥനയും വർദ്ധിപ്പിച്ചു. ആഴ്ചയിൽ 2-3 ദിവസം അപ്പവും വെള്ളവും മാത്രമാണ് അവൾ കഴിച്ചിരുന്നത്. ഒരു ദിവസം ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. സഭാനിയമം അനുവദിച്ചിരുന്നിടത്തോളം സ്വന്തം ശരീരത്തിൽ ചമ്മട്ടികൊണ്ട് അടിച്ചുപോന്നു. പ്രായശ്ചിത്ത രൂപിയേക്കാൾ അത്ഭുതാവാഹമായിരുന്നു അവളുടെ എളിമയും അനുസരണയും ശാന്തതയും. പ്രാർത്ഥനയും പ്രായശ്ചിത്തവും ധ്യാനവും കൊണ്ടാണ് ആത്മനിയന്ത്രണം അവൾ പ്രാപിച്ചത്. കാതറിന്റെ ജീവിതവിശുദ്ധി ഗ്രഹിച്ചിരുന്ന സഭാംഗങ്ങൾ അവളെ 25-ാമത്തെ വയസ്സിൽ ആജീവനാന്ത മഠാധിപയായി തിരഞ്ഞെടുത്തു. രോഗികളെ ശുശ്രൂഷിക്കുന്നതും ദരിദ്രരെ സംരക്ഷിക്കുന്നതും അവൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. രോഗിയിൽ ക്രിസ്തുവിനെ കണ്ടിട്ട് കാതറിൻ മുട്ടിന്മേൽ നിന്നാണ് അവരെ ശുശ്രൂഷിച്ചിരുന്നത്. കാതറിന്റെ പ്രധാന ധ്യാന വിഷയം കർത്താവിന്റെ പീഡാനുഭവമാണ്. കർത്താവിന്റെ തിരുമുറിവുകൾ അവളിൽ പതിഞ്ഞിരുന്നു. ശുദ്ധീകരണ ആത്മാക്കളോട് ഇവൾക്കുണ്ടായിരുന്ന ഭക്തിയും അനിന്ദ്ര സാധാരണമാണ്. നാട്ടുകാർ ആരെങ്കിലും മരിക്കുമ്പോൾ അവളുടെ പ്രാർത്ഥന തേടിയിരുന്നു. വളരെ സന്തോഷത്തോടെ രോഗത്തിന്റെ വേദനകൾ സഹിച്ച് 1589 ഫെബ്രുവരി 2 ലോകത്തോട് യാത്ര പറഞ്ഞ കാതറിനെ 1746 14-ാം ബെനഡിക്ട് മാർപ്പാപ്പ പുണ്യവതി എന്ന പേര് വിളിച്ചു. കർത്താവായ ഈശോയെ, വിശുദ്ധ കാതറിനെ പോലെ രോഗികളിൽ ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനും എളിമ, അനുസരണം, ശാന്തത എന്നീ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും പ്രായശ്ചിത്താരൂപിയിൽ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ.